കോഴിക്കോടമ്പി എം കെ രാഘവൻ അല്പം മുമ്പ് അവിടെ എത്തി. നമുക്കറിയാവുന്നതുപോലെ വളരെ നേരത്തെ തന്നെ വിഷയത്തിൽ ഒരുപക്ഷേ ആദ്യം ഇത് പുറത്തേക്ക് ഈ വിവരം എത്തിക്കാനുള്ള വഴിയൊരുക്കിയതുപോലും എം കെ രാഘവൻ ആണ്. എം കെ രാഘവനും എ കെ എം അഷ്റഫും സംഭവസ്ഥലത്ത് മുഖ്യമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തോട് ഈ വിവരങ്ങൾ ധരിപ്പിക്കുകയും പിന്നീട് ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ ഇവരോട് എല്ലാവിധ പിന്തുണയും ഉറപ്പ് നൽകിയതുമാണ്. അതുകൊണ്ട് എം കെ രാഘവന്റെ വാക്കുകളിലേക്ക് വേഗം. എം കെ രാഘവൻ എം പി നമ്മോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് പരിപാടി? ഇന്നലത്തോടുകൂടി നമുക്ക് ഒരു പ്രതീക്ഷ വന്നു കഴിഞ്ഞു. കാരണം കഴിഞ്ഞൊരു 10 ദിവസമായി എല്ലാ സംവിധാനങ്ങളും അർജുനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇന്നലെ ലോറി കണ്ടെത്തിയോടുകൂടി ഇന്നത്തോടുകൂടി അർജുനെ കണ്ടെത്താൻ കഴിയും എന്നാണ് പൂർണ്ണമായ വിശ്വാസം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇന്നലെ ഉച്ചയോടുകൂടി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദിരാബാലിൻ്റെ ലീഡർഷിപ്പിലുള്ള ഒരു ടീം വന്നു കഴിഞ്ഞു. അവരായിരിക്കുന്ന മിക്കവാറും ഈ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കഴിഞ്ഞ 10 ദിവസമായി അർജുൻ്റെ കുടുംബം അനുഭവിക്കുന്ന പ്രയാസം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. മലയാളികൾ ഒന്നടങ്കം അർജുനെ കണ്ടെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എം എൽ സതീഷ് പറഞ്ഞത് നിങ്ങളുടെ ആളുകൾ പറഞ്ഞത് പ്രകാരമാണ് ഇതുവരെ കരയിലെ രക്ഷാദൗത്യം നടത്തിയതെന്നാണ്. നമ്മൾക്ക് തെറ്റ് പറ്റിയോ? അല്ല, അതിൻ്റെ അകത്ത് ഒരു വിഭാഗം കരയിലാണ് എന്ന് പറയുന്നു, ലോറി നിർത്തിയ സ്ഥലം പറയുന്നു, അപ്പോൾ ഈ മണ്ണിനടിയിലുണ്ടാവുമെന്ന് പറയുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു രക്ഷാദൗത്യം അവിടെ നടന്നത്. പിന്നീടാണ് ഈ പുഴയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹോട്ടലിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥലത്ത് ചിലപ്പോൾ കണ്ടെത്താൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ടായി. അങ്ങനെയാണ് അവിടെ ഇന്നലെ പുഴയിൽ ഈ ഒരു രക്ഷാദൗത്യം ആരംഭിച്ചത്. എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഈ ദിവസം മുഴുവൻ പോയത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വിവാദത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലെ വിമർശനത്തിനൊന്നും സ്ഥാനമില്ല. അർജുനെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ എ കെ എം അഷ്റഫ് എം എൽ എ കഴിഞ്ഞ 8-9 ദിവസം അദ്ദേഹം ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം എല്ലാം വിട്ടെറിഞ്ഞു വന്നിരിക്കുകയാണ്. അതിനർത്ഥം അർജുനെ കണ്ടെത്താൻ വേണ്ടിയാണ്. ഇവരെല്ലാം തന്നെ ഇതിനുവേണ്ടി ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വേറെ ഈ വിമർശനത്തിനോ അല്ലെങ്കിൽ ആക്ഷേപത്തിനോ യാതൊരു സ്ഥാനമില്ല എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു. എം കെ രാഘവൻ കോഴിക്കോട് എംപിയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്.